Kerala Congress Jacob Vibhagam Pilarunu. ഇത് സംബന്ധിച്ച വാർത്തയുടെ വിശദാംശങ്ങളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഏറെക്കാലമായി പാർലമെന്ററി പാർട്ടി നേതാവായ അനൂപ് ജേക്കബും പാർട്ടി ചെയർമാനായ ജോണി നെല്ലൂരും തമ്മിൽ നിലനിന്ന അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വരികയാണ്. ഇത് സംബന്ധിച്ച് ജോണി നെല്ലൂർ പാർട്ടി അണികൾക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സന്ദേശത്തിൽ വളരെ കൃത്യമായി തന്നെ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വരുന്നുണ്ട്. ജോണി നെല്ലൂരിനെ ഏറെക്കാലമായി അനൂപ് ജേക്കബ് വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ ഓഡിയോ സന്ദേശത്തിൽ ജോണി നെല്ലൂർ നൽകിയിട്ടുണ്ട്. ഒപ്പം കേരള കോൺഗ്രസിന്റെ സമഗ്ര ലയനമെന്ന ആശയത്തെ ജോണി നെല്ലൂർ പിന്തുണയ്ക്കുന്നതായും ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചേക്കും. ഇതോടൊപ്പം തന്നെ ഈ മാസം 21 കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ഹൈപവർ കമ്മിറ്റി മീറ്റിംഗ് അനൂപ് ജേക്കബിനെ അറിയിക്കാതെ ജോണി നെല്ലൂർ വിളിച്ചു ചേർത്തതായും ഇതിൻ്റെ നോട്ടീസ് അടക്കം ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഈ വാർത്തയുടെ ഓഡിയോ സന്ദേശത്തിലേക്ക്. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, സ്നേഹിതരെ, ഞാൻ ജോണി നെല്ലൂർ, ചെയർമാൻ കേരള കോൺഗ്രസ് ജേക്കബ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഇടുവാൻ തയ്യാറായ കാരണം, കഴിഞ്ഞ 1-2-3 ദിവസങ്ങളായി കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി വിട്ട് ഞാൻ പോകുന്നു എന്നുള്ള ഒരു വ്യാജ പ്രചാരണം ചില ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ നടത്തുന്നതായി അറിവായിട്ടുണ്ട്. ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കേരള കോൺഗ്രസ് ജേക്കബ് എന്ന പ്രസ്ഥാനം ജന്മം കൊണ്ട് 1993 ഡിസംബർ 16 അന്ന് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ അന്തരിച്ചുപോയ അഭിവന്ദനായ ശ്രീ TM ജേക്കബ് നേതാവായി ഉണ്ടായിരുന്ന സമയം. അദ്ദേഹത്തോടൊപ്പം അന്ന് കേരള നിയമസഭയിലെ അംഗങ്ങളായിരുന്ന വിനീതനായ ഞാനും ശ്രീ PM മാത്യുവും ശ്രീ മാത്യു സ്റ്റീഫനും ഞങ്ങൾ 4 MLA മാർ ഒരുമിച്ച് ചേർന്ന് രൂപം കൊടുത്ത ഈ പ്രസ്ഥാനം, ഞങ്ങൾ പാർട്ടിക്ക് രൂപം കൊടുക്കുന്ന സന്ദർഭത്തിൽ ശ്രീ TM ജേക്കബിൻ്റെ വസതിയിലിരുന്ന് ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് തുടക്കം. അത് മറ്റൊന്നുമായിരുന്നില്ല, നമുക്ക് ഒരു വലിയ കയത്തിലേക്കാണ് നാം എടുത്തു ചാടുന്നത്. ഒന്നുകിൽ നമുക്ക് നാശമാകാം, അല്ലെങ്കിൽ നമുക്ക് വളർച്ചയാകാം. എന്തു തന്നെയായിരുന്നാലും നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഒന്നുകിൽ നമുക്ക് ഒരുമിച്ച് പൊങ്ങാം, അല്ലെങ്കിൽ ഒരുമിച്ച് മുങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിത്തിരിച്ച് ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്ന 27 വർഷം എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അന്ന് ആ പ്രതിജ്ഞയെടുത്ത 2 പേർ, ശ്രീ മാത്യു സ്റ്റീഫനും PM മാത്യുവും, നേരത്തെ തന്നെ ഈ പാർട്ടിയോട് വിട പറഞ്ഞ് മറ്റ് സ്ഥലങ്ങളിൽ ചേക്കേറിയ കാര്യം നമുക്കറിയാം. ബഹുമാനായ ശ്രീ TM ജേക്കബ് അദ്ദേഹം അന്തരിച്ചത് വളരെ വേദനയോടുകൂടി ഇത്തരണത്തിൽ ഞാൻ ഓർക്കുക. 2011 ഒക്ടോബർ 30-31 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. ആ വേദന ഇന്നും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ശ്രീ TM ജേക്കബിൻ്റെ ഓർമ്മകൾ ആണ് ഈ പ്രസ്ഥാനത്തെ നാളിതുവരെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നതും ഇപ്പോൾ നയിക്കുന്നതും എന്നുള്ള വസ്തുത ഒരിക്കൽ കൂടി അടിവരയിട്ട് ഞാൻ പറയുന്നു. പ്രതിസന്ധികളിൽ പതറാതെ, പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ മന്ത്രിസ്ഥാനം വരെ വെച്ച് നീട്ടിയിട്ടും TM ജേക്കബിനെ തള്ളിപ്പറയാൻ തയ്യാറാകാതെ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന് ഈ പ്രസ്ഥാനത്തെ വളർത്തി അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച വിനീതനായ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇന്ന് എന്നെ അപമാനിക്കുവാനായി ചില വ്യക്തികൾ, ചില സ്ഥാപക താല്പര്യക്കാർ ബോധപൂർവം നടത്തിവരുന്ന ശ്രമങ്ങൾ എൻ്റെ പ്രിയമുള്ള പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണം. ഞാൻ ജന്മം കൊടുത്ത് എൻ്റെ കുഞ്ഞായി ഞാൻ കാണുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ വെട്ടിമുറിക്കുവാനോ പിളർത്തുവാനോ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഈ പാർട്ടി വിട്ടു പോകുവാനും ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ പാർട്ടിയെ പിളർത്തിയേ അടങ്ങൂ എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി ചില ആളുകൾ നീങ്ങുന്നതായി അറിയുന്നു. അതിൻ്റെ ഫലമായി പാർട്ടി ചെയർമാൻ മാത്രം ചുമതലപ്പെട്ട, പാർട്ടി ചെയർമാനിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ ഇല്ലാത്ത അധികാരങ്ങൾ എന്നുള്ള ഇല്ലാത്ത അധികാരങ്ങൾ പോലും കവർന്നെടുത്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ ചില ഫോറങ്ങൾ വിളിച്ചു കൂട്ടുവാനും ഒക്കെ നീക്കങ്ങൾ നടത്തുന്നതായി അറിയുന്നു. അത് പാർട്ടിയെ പിളർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയട്ടെ. ഏതായാലും
ഈ പാർട്ടിക്ക് ജന്മം കൊടുത്ത ഇതിൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഇതിൻ്റെ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ പാർട്ടി പിളരുന്നതിൽ വേദനയുണ്ട്. പാർട്ടി പിളർത്തുവാൻ ശ്രമിക്കുന്നവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. പാർട്ടി പിളരില്ല, ഈ പാർട്ടിയെ പിളർത്താതെ, ഈ പാർട്ടി പിളരാൻ അനുവദിക്കാതെ ഒറ്റക്കെട്ടായി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിനീതനായ പൊതുപ്രവർത്തകൻ ആണ് ഞാൻ. പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം, അത് പിളർപ്പായോ വിട്ടുപോകലായോ പ്രചരിപ്പിക്കുന്നത് അച്ഛന്തിയവുമായ ഒരു തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്തരണത്തിൽ ഞാൻ പറയുന്നു, സുബോധത്തോടുകൂടി എല്ലാവരും ചിന്തിച്ച് ഈ പാർട്ടി തകർന്നു പോകാതെ ഈ പാർട്ടി മുന്നോട്ട് പോകുവാൻ, ഈ പാർട്ടി ഒറ്റക്കെട്ടായി ഏതെങ്കിലും തീരുമാനം, പാർട്ടിക്ക് ഗുണകരമാകുന്ന തീരുമാനം, ചില ആളുകൾ പറയുന്നത് മാത്രം പാർട്ടിയുടെ ഗുണമാണ് എന്ന് കരുതാതെ ചുറ്റുപാടുകളുമെല്ലാം പരിശോധിച്ച് മറ്റുള്ളവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ട് ബുദ്ധിമതികളായ, ബുദ്ധിമാന്മാരായ, ചിന്തിക്കുന്നവരായ ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞ് ഉചിതമായ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ ഈ പാർട്ടിക്കൊരു ക്ഷീണവും ഉണ്ടാവില്ല. ഈ പാർട്ടി എല്ലാ കാലത്തും ടി എം ജേക്കബിൻ്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട്, ടി എം ജേക്കബിനെ ഓർമ്മിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ടി എം ജേക്കബ് ജീവിച്ചിരുന്നപ്പോഴാണ് ഈ പാർട്ടി ആദ്യമായി മറ്റൊരു പാർട്ടി ലയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയത്. അന്ന് പാർട്ടി ചെയർമാനായിരുന്ന വിനീതനായ എന്നെയും കൂട്ടി ശ്രീ ടി എം ജേക്കബ് കൊല്ലം ആശ്രമം ഗസ്റ്റ് ഹൗസിൽ പോയതും ബഹുമാന ശ്രീ കെ എം മാണിയുമായി ആശയവിനിമയം നടത്തിയതും ദീർഘനേരം ചർച്ച ചെയ്തതുമൊക്കെ ഞാൻ ഓർക്കുന്നു. അതിനുശേഷം ധാരണയിൽ ഒരുമിച്ച് പോകുവാൻ തീരുമാനമെടുക്കുകയും കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ ഐക്യ സമ്മേളനം നടക്കുകയുമൊക്കെ ചെയ്തത് ഓർമ്മയുള്ളവർ ചുരുക്കം ചിലരെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ദൗർഭാഗ്യവശാൽ ആ ഐക്യശ്രമം പിന്നീട് ഫലവത്താക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരമാർത്ഥം. പിന്നീട് ശ്രീ ടി എം ജേക്കബ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താണ് 2004-2005 ഈ പാർട്ടി കേരള കോൺഗ്രസ് എന്ന നമ്മുടെ ഈ പ്രസ്ഥാനം ഡി ഐ സി എന്ന് പറയുന്ന കെ കരുണാകരൻ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനവുമായി ലയിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. വ്യക്തിപരമായി അതിനോട് താല്പര്യമില്ലാതിരുന്ന ആളുകൾ നിരവധി ഉണ്ടായിട്ടും ടി എം ജേക്കബ് എന്ന് പറയുന്ന നേതാവിനെ തള്ളിപ്പറയുവാൻ കഴിയാതെ അദ്ദേഹം എടുത്ത തീരുമാനം ഉചിതമായിരിക്കും എന്നുള്ള ചിന്താഗതിയോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന സാഹചര്യവും നാം കണ്ടു. പിന്നീട് നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു. കേരള കോൺഗ്രസ്സായി നാം നിലനിൽക്കുകയാണ്. ഇന്ന് കേരള കോൺഗ്രസ്സുകൾ പല ഗ്രൂപ്പുകളുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് ആണെന്ന് ബഹുജന സമൂഹത്തിലിറങ്ങി പറയുവാൻ പോലും കഴിയാത്ത വിധത്തിൽ പരിഹാസത്തോടുകൂടി ആളുകൾ നോക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളത് ആർക്കും വിസ്മരിക്കാനാകില്ല. അതുകൊണ്ടാണ് സമാന ചിന്താഗതിയുള്ള, സമാന ആശയങ്ങളുള്ള കേരള കോൺഗ്രസ് പാർട്ടികൾ ഐക്യപ്പെട്ട് ഒന്നായി കൂടുതൽ ശക്തി പ്രാപിച്ച് ഐക്യജനാധിപത്യ മുന്നണിയെ കൂടുതൽ കരുത്തോടുകൂടി കരുത്തുറ്റ മുന്നണി പ്രസ്ഥാനമായി ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി, ആഴത്തിലിറങ്ങിച്ചെന്ന് ഇതിൻ്റെ വ്യാപ്തിയും പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ചിന്താഗതി ഉണ്ടായത്. ആ ചിന്താഗതിയെ ദോഷൈക ദൃക്കുകൾ മറ്റുള്ള വിധത്തിൽ കണ്ടാൽ തീർച്ചയായും അത് വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. അഭിപ്രായങ്ങൾ ഒരിക്കലും പാർട്ടിയുടെ ഭിന്നിപ്പിലേക്ക് നയിക്കുന്നവയാകാൻ പാടില്ല. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഭിപ്രായ ഐക്യമുണ്ടാകാം, അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. പക്ഷേ ആ അഭിപ്രായങ്ങളും അഭിപ്രായ ഐക്യങ്ങളില്ലായ്മയും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം സമവായത്തിലൂടെ പരിഹരിച്ച് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക, പാർട്ടിയെ പിളർത്താതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വിവേകമതികളായ നേതാക്കന്മാർ ചെയ്യേണ്ടത്. ചില ഉപദേഷ്ടാക്കളുടെ അന്ധമായ വ്യക്തിവിരോധത്തിന് അടിമപ്പെട്ട് ആ വ്യക്തിവിരോധം തീർക്കുവാൻ വേണ്ടി ഈ പാർട്ടിയെ പിളർത്തുവാനുള്ള ഹീനമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്ന് മാത്രം എല്ലാ പാർട്ടി പ്രവർത്തകരും ഞാൻ പറയുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ജന്മം കൊടുക്കുവാൻ കഴിഞ്ഞ വിനീതനായ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈ പാർട്ടിയെ പിളർത്തുവാൻ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ ഈ പാർട്ടിയെ പിളർത്തുവാനാണ് അതിലേക്ക് പോകുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കി ആ ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുവാനോ അതിനെ പ്രോത്സാഹിപ്പിക്കുവാനോ ആരും തയ്യാറാകരുത് എന്ന് വിനയപൂർവ്വം ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.